ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചമ്മന്തി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചമ്മന്തിയുടെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ദേ നല്ലൊരു ചെമ്മീൻ ചമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അതിനായിട്ട് ഒരു പിടി ഉണക്ക ചെമ്മീൻ എടുത്തു, ഒരു പിടി മുളക്, ഒരു 10-15 മുളക് ഉണ്ടാവും, അതെടുത്തു. 2 ഇരുമ്പം പുളി നാലായിട്ട് പിളർന്ന് വെച്ചിട്ടുണ്ട്. ഒരു പിടി നാളികേരം, ഒരു 4 ചുവന്നുള്ളി. ഇതാണ് നമ്മുടെ ചമ്മന്തിക്ക് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ല പോലെ ചൂടാവുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നല്ല പോലെ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഉണക്ക ചെമ്മീനും ഉണക്ക മുളകും ഇട്ട് കൊടുത്ത് നല്ല പോലെ മൊരിയിച്ചെടുക്കാം. ഉണക്ക ചെമ്മീനും ഉണക്ക മുളകും നല്ല പോലെ മൊരിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമുക്ക് ചുവന്നുള്ളിയും നമ്മുടെ ഇരുമ്പും പുളിയും ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വാടി വരണം ഇതെല്ലാം കൂടി. അതെല്ലാം നല്ല പോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. നാളികേരം മൊരിയൊന്നും വേണ്ട കേട്ടോ, ഒന്ന് അതിൻ്റെ കൂടെ ഒന്ന് വാട്ടിയെടുത്താൽ മതി. അപ്പോഴാണ് നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണ എല്ലാം നമ്മുടെ ചട്ടിയിൽ നിന്ന് പോരുള്ളൂ. അതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ആ നാളികേരം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് അങ്ങോട്ട് വാട്ടിയെടുക്കാം നമുക്ക്. അപ്പോൾ ദേ നമ്മൾ നമ്മുടെ നാളികേരമൊക്കെ നന്ന് വാടി വന്നിട്ടുണ്ട്. ഞാനത് ഇറക്കി വെച്ചു. നമുക്കിനിത് ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം കേട്ടോ അരയ്ക്കുമ്പോൾ. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3-4 വേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടിയും ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ വെണ്ണ പോലെ അറിയരുത് കേട്ടാ, കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. അപ്പം ഞാൻ ദേ നമ്മുടെ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ചമ്മന്തി ആയിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രം മതി ചോറിനായിട്ട്. അപ്പോൾ ഇന്ന് ഈ ചമ്മന്തി ഉണ്ടാക്കാൻ എന്താ കാരണം എന്ന് വെച്ചാൽ, ഇന്നലെ വെച്ച കറികളൊക്കെ ഇവിടെ ബാക്കിയുണ്ടായിരുന്നു. പരിപ്പും കുമ്പളങ്ങയൊക്കെ വെച്ച പുളിങ്കറിയും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വേറെ കറിയൊന്നും ഉണ്ടാക്കാത്ത ചമ്മന്തി ഉണ്ടാക്കിയത്. അപ്പോൾ മീൻകറി വെച്ചതിൻ്റെ ചട്ടി ബാക്കിയായിട്ട് ഒരു ഇത്തിരി ചാറും ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് നല്ല ചൂട ചോറിട്ട് കൊടുത്തു. പിന്നെ കടലക്കറി വെച്ചതിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് ആ കടലക്കറിയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തി. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ ആ ചോറ് നമ്മുടെ ചട്ടിയിലിട്ട് നല്ല പോലെ മഴക്കിയെടുത്തു കേട്ടോ. അതിനുശേഷം ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റി. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ചോറൂണ്. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ചമ്മന്തി സൂപ്പർ രുചിയുള്ള ചമ്മന്തിയാണ് കേട്ടോ. പിന്നെ നോൺ വെജ് ഒന്നും കഴിക്കാത്ത ആൾക്കാർക്ക് ഇതിലത്തെ ചെമ്മീൻ മാത്രം ഒഴിവാക്കിയിട്ട് ചമ്മന്തി അരയ്ക്കാം. നമ്മുടെ ഇരുമ്പം പുളി വെളിച്ചെണ്ണയിൽ ഒഴിച്ച് വാടിക്കഴിയുമ്പോൾ ശരിക്കും ഒരു ചെമ്മീൻ്റെ മണം തന്നെയാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ഈ ചമ്മന്തി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഒരു കൊച്ചു വീഡിയോയാണ്. ഇന്ന് ഞാൻ കറികളൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ടാണ് ഈ ചമ്മന്തി ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഈ ചമ്മന്തി ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഗുഡ് ബൈ.